എല്ലാ വിദ്യാർത്ഥികൾക്കും എമിക്കും മീഡിയ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്കൂൾ തുറക്കലിനെക്കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്ത് ഇന്ന് ലോക്ക്ഡൗൺ തുടരണോ എന്ന കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന യോഗം തീരുമാനമെടുക്കും. ലോക്ക്ഡൗൺ അവസാനിക്കുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കം 10% താഴെ എത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്ലസ് വൺ കുട്ടികൾക്കെങ്കിലും സ്കൂളുകളിലെത്തി ഘട്ടംഘട്ടമായി ക്ലാസ്സുകൾ തുടങ്ങാൻ സാധിക്കും. ഓൺലൈൻ ക്ലാസ്സിനെക്കുറിച്ചും സ്കൂൾ തുറക്കലിനെക്കുറിച്ചും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്കിനി നോക്കാം. കോവിഡ് പ്രതിബന്ധങ്ങൾ നീങ്ങുമ്പോൾ ഘട്ടം ഘട്ടമായെങ്കിലും കുട്ടികളെ ക്ലാസ്സിൽ എത്തിക്കുന്നതിനെക്കുറിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. ഡിജിറ്റൽ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിയെക്കുറിച്ചും ക്ലാസ് ടീച്ചർ റിപ്പോർട്ട് തയ്യാറാക്കണം. പ്രഥമാധ്യാപകരും AEOമാരും ഇക്കാര്യങ്ങൾ ഏകോപിക്കണം. എല്ലാ ടീച്ചർമാർക്കും മുൻഗണനാക്രമത്തിൽ വാക്സിൻ നൽകാനാണ് പദ്ധതി. ടീച്ചർമാർക്ക് കാര്യങ്ങൾ സ്കൂളിൽ എത്തി നടപ്പാക്കണം. സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ തീരുകയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% താഴെ എത്തുകയും ചെയ്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തി നേരിട്ടുള്ള ക്ലാസ്സുകൾ കാണാൻ അവസരം ഉണ്ട് അഥവാ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതോടെ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലക്ഷ്യം മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിനായി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ നിർത്തി തിരഞ്ഞെടുക്കാം. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.